വിജയിക്കട്ടെ വിജയിക്കട്ടെ ജനകീയ സമരം വിജയിക്കട്ടെ തുലയട്ടെ തുലയട്ടെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കെറയിൽ അനുകൂല നിലപാട് പുറത്തുവന്നതോടെ സംസ്ഥാനത്ത് കെറയിൽ വിരുദ്ധ സമരങ്ങൾ വീണ്ടും സജീവമാകുന്നു. സാങ്കേതികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് സംസ്ഥാനം വിശദമായ DPR സമർപ്പിച്ചാൽ കെറയിൽ പദ്ധതി വീണ്ടും പരിഗണിക്കാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. കെറയിൽ പദ്ധതിക്കെതിരെ ആദ്യഘട്ടം മുതൽ തന്നെ സംസ്ഥാനത്ത് ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ച കോഴിക്കോട് കാട്ടിലെ പീടികയിലെ സമരസമിതി ഇന്നലെ സമരം പുനരാരംഭിച്ചു. വിരുദ്ധ സമരം തുടങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു വേദിയാണ് കാട്ടുപട സമരം. 2020 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് നമ്മുടെ ഇവിടെ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കൽപ്പറ്റ നാരായണ മാഷായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ നമ്മൾ നിരന്തരം സമരത്തിലാണ്. പിന്നെ ഗവൺമെന്റ് കുറച്ച് പിന്നോട്ട് പോയ സമയത്ത് നമ്മൾ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. സമരം അവസാനിപ്പിച്ചിട്ടില്ല. നമ്മുടെ സമരവേദി ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 4 വർഷം പൂർത്തിയാക്കി. വീണ്ടും നിരന്തരമായിട്ട് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നലത്തെ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടെ നമ്മൾ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പും കൂടെ അല്ലെങ്കിൽ 2 സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതാണ് നിങ്ങൾക്കും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വേദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തരായ മേധാപുരക്കർ പ്രശാന്ത് ഭൂഷൺ വാട്ടർമാൻ രജേന്ദ്ര സിംഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ള വേദിയാണ്. അപ്പം ഇനിയും ഗവൺമെന്റ് ഇതിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിപ്പോ കേന്ദ്രം അനുമതി കൊടുത്തിട്ടാലും ശരി, അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെ രീതിയിൽ മുന്നോട്ട് പോകാനും ശരി, നമ്മൾ ഈ ഒരു പ്രൊജക്ട് വരാതിരിക്കാനുള്ള കേരളത്തെ മുച്ചൂടും വിളിക്കുന്ന ഈ ഒരു പ്രൊജക്ട് വരാതിരിക്കാനുള്ള എല്ലാ സമരരീതികളും എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കും. സ്റ്റേറ്റ് ലെവലിൽ വരുന്ന 13-ാം തീയതി ആലുവയിൽ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പൊ അതിനെ ശാസ്ത്രശാഹിത്യ പരിഷത്തിന്റെ ഒരു പഠനം കൂടെ കേരളമെമ്പാടും നടന്ന കടുത്ത സമരങ്ങളുടെ ഭാഗമായി കേരളയിലുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് സമരസമിതിയും പ്രത്യക്ഷ സമരങ്ങളിൽ നിന്നും പിന്നോട്ട് പോയത്. അലൈൻമെന്റിലോ DPRലോ എന്ത് പരിഷ്കരണം വരുത്തിയാലും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. ഇതിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന കേരള വിരുദ്ധ സമരസമിതിയുടെ അടിയന്തര ഓൺലൈൻ മീറ്റിംഗ് നടന്നു. നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ 2020 ഒക്ടോബർ 2 ഇവിടെ സത്യാഗ്രഹ പരിപാടിയായിട്ട് സമരം തുടങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം 1400 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ സമരസമിതി തുടങ്ങി വെച്ച സമരമാണ് ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കത്തിപ്പടരുകയും ഗവൺമെന്റിന് ഈ പദ്ധതിയിൽ നിന്ന് അല്പമെങ്കിലും പിറകോട്ട് പോകേണ്ട അവസ്ഥ സംജാതമായി. എല്ലായിലും മറ്റ് കോഴിക്കോടും മറ്റ് ജില്ലാ ഭാഗങ്ങളിലൊക്കെ മഞ്ഞക്കുറ്റിയുമായി വന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ സമര പോരാളികളാണ് അവിടെ എത്തുകയും ഈ കല്ലുകൾ പിഴുതെറിയുകയും ചെയ്തത്. ഈ സമരത്തിൽ ഉടനീളം നമ്മുടെ എല്ലാ ജില്ലകളിലും ഈ സമരസമിതി അതീവ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ അടുത്ത 13-ാം തീയതി നമ്മൾ ആലുവയിലെ ഒരു സമരസംഗമം ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് നമ്മൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ ഒരു പഠന റിപ്പോർട്ടുണ്ട്. അതിനെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഇന്ന് ഓൾറെഡി നമ്മൾ ഓൺലൈൻ അടിയന്തരമായ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായ ഒരു വിവരം നമുക്ക് വന്നിട്ടില്ല. നമ്മൾ രാവിലെ ഇപ്പോൾ തിരക്കിലായതുകൊണ്ട് പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശം വരുന്നത് ഗവൺമെന്റ് ഇനി DPR മാറ്റിയാലും അലൈൻമെന്റ് മാറ്റിയാലും നമ്മൾ ഈ സമരത്തിൽ തന്നെയാണ്. ഇതിപ്പം നമ്മുടെ കഴുത്തിൽ നിന്നെടുത്ത് വേറൊരാളെ കൊഴുത്തോട്ട് നിന്ന് നമ്മൾ ഒരുക്കമല്ല. കേരളത്തിലൂടെ ഇത്ര ഒരു പദ്ധതി, കേരളത്തെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു പദ്ധതി, സാമ്പത്തികമായും സാമൂഹികമായും പാരിസ്ഥിതികമായിട്ടും കേരളത്തെ ഉന്മൂലനാശനം ചെയ്യുന്ന ഒരു പദ്ധതിക്ക് ഞങ്ങൾ ആരും തന്നെ അനുകൂലമല്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാ സാമൂഹ്യ പ്രവർത്തകരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാ പരിസ്ഥിതി പ്രവർത്തകരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. നമ്മൾ ഒരറ്റം വരെ വിജയിച്ചതാണ്. വീണ്ടും അവസാന വിജയം വരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. നവംബർ 13 ആലുവയിൽ കേരയിൽ വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും കേരയിൽ പദ്ധതി ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിനെക്കുറിച്ച് അവലോകനവും നടക്കുമെന്ന് കേരയിൽ വിരുദ്ധ സമരസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം നസീർ നുജല്ല പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.